സുകുമാർ അഴീക്കോടിന്റെ മൃതദേഹം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ അല്പം മുൻപ് സംസ്കരിച്ചു. പയ്യാമ്പലം കടൽ തീരത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്താണ് അദ്ദേഹത്തിന് ചിത ഒരുങ്ങിയത്. ഒരു പുരുഷായുസിനെ ഉജ്ജ്വല ചരിത്രവും സന്ദേശവുമാക്കി സുകുമാർ അഴീക്കോട് വിടവാങ്ങി. കണ്ണൂർ പയ്യാമ്പലം കടൽത്തീരത്ത് തയ്യാറാക്കിയ ചിതയിൽ സന്തത സഹചാരിയായ സുരേഷും മരുമക്കളായ മനോജും രാജേഷും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അഗ്നി പകർന്നത്. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നേരത്തെ ടൗൺ സ്ക്വയറിൽ നിന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായാണ് പയ്യാമ്പലത്ത് എത്തിച്ചത്. ദൂരദർശൻ ന്യൂസ് കണ്ണൂർ. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ മൃതദേഹം ജന്മനാടായ കണ്ണൂരിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ള ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഇന്നലെ രാത്രിയാണ് തൃശൂരിൽ നിന്നും ഭൗതിക ശരീരം വിലാപയാത്രയായി കണ്ണൂരിലെത്തിച്ചത്. തൃശൂരിൽ നിന്നുള്ള വിലാപയാത്ര കണ്ണൂരിലെത്തിയത് ഏതാണ്ട് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു. തങ്ങളുടെ നാട്ടുകാരന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആയിരങ്ങളാണ് അപ്പോഴും കാത്തുനിന്നത്. മന്ത്രി കെ സി ജോസഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പൌരാവലി മൃതദേഹം മഹാത്മാ ഹാളിൽ ഏറ്റുവാങ്ങി. പുലർന്നിട്ടും അണമുറിയാതെ ജനാവലി ഒഴുകിയെത്തിയപ്പോൾ കൂടുതൽ പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമുണ്ടാക്കാൻ പൊതുദർശനം തുടർന്ന് ടൗൺ സ്ക്വയറിലേക്ക് മാറ്റി. ടൗൺ സ്ക്വയറിൽ പൊതുജനങ്ങൾക്കൊപ്പം സ്പീക്കറും മന്ത്രിമാരും വിവിധ കക്ഷി നേതാക്കളും സുകുമാർ അഴീക്കോടിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാവിലെ വൈദ്യുത ശ്മശാനത്തിൽ നടത്താനിരുന്ന സംസ്കാര ചടങ്ങുകൾ ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പരമ്പരാഗത രീതിയിൽ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് ഇതുപ്രകാരമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 11 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയി. ദൂരദർശൻ ന്യൂസ് കണ്ണൂർ.